നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ നോക്കാം വാർത്തകൾ വിശദമായി പ്രദേശ് അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം ഡിസംബർ രാത്രിയിൽ അരുണാചൽ അതിർത്തിയിലെ തവാങ് സെക്ടറിൽ യഥാർത്ഥ നിയന്ത്രണരേഖയ്ക്ക് സമീപം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ചൈനയുടെ പ്രകോപനം അതിർത്തി ലംഘന ശ്രമം ഇന്ത്യൻ സേനാംഗങ്ങൾ തടഞ്ഞതോടെ നേരിയ സംഘർഷമുണ്ടായി ഇരുഭാഗത്തെയും സൈനികർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു സംഘർഷത്തിനു പിന്നാലെ ഇന്ത്യ ചൈന കമാൻഡർമാരുടെ ചർച്ച നടന്നതോടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു അരുണാചലിലെ തവാങ് പരമ്പരാഗതമായി ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് അരുണാചൽ പ്രദേശ് തെക്കൻ ആണെന്നാണ് ചൈനീസ് അവകാശവാദം ആറാമത്തെ ദലൈലാമയുടെ ജന്മസ്ഥലവും ശേഷം ടിബറ്റൻ ബുദ്ധമതത്തിലെ ഒരു പ്രധാന ആസ്ഥാനവുമാണ് എന്നതാണ് തവാങ്ങിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിഷയത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ട്വന്റി ഡൽഹി സിപിഐഎമ്മിന്റെ ലീഗ് പ്രശംസയിൽ തുറന്നടിച്ച് കാനം രാജേന്ദ്രൻ എം വി ഗോവിന്ദന്റെ ലീഗ് പ്രശംസയിൽ അതൃപ്തി പരസ്യമാക്കി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രശംസ അപക്വമെന്നും യു ഡി എഫിന്റെ ഐക്യത്തിനിടയാക്കിയെന്നും കാനം പ്രതികരിച്ചു ഇടതുമുന്നണി വിപുലീകരണം നിലവിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും കാനം ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത് ലീഗിനെ പ്രശംസിച്ചുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന അനവസരത്തിലുള്ള ചർച്ചയ്ക്കും യു ഡി എഫ് ഐക്യത്തിനുമിടയാക്കി പ്രസ്താവനയെപ്പറ്റി എം വി ഗോവിന്ദൻ തന്നെ എന്നും കാനം മറ്റൊരു പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് നിലപാട് ബൂർഷ പാർട്ടികളുടേതാണെന്നും തൊഴിലാളി വർഗ പാർട്ടികളുടേതല്ലെന്നും വിമർശനം ഈ പ്രസ്താവന

പ്രതികരിച്ചു ലീഗ് പ്രശംസ തുടർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗവർണറുടെ കാവ്യവൽക്കരണ നിലപാടിനെതിരെയും വിഴിഞ്ഞത്തെ വിവാദ പ്രസ്താവനയിലും മുസ്ലിം ലീഗ് ശരിയായ നിലപാട് സ്വീകരിച്ചുവെന്ന് എം വി ഗോവിന്ദൻ വർഗീയതക്കെതിരായി മതനിരപേക്ഷതക്കു വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാറ്റിനെയും ഞങ്ങൾ പിന്തുണക്കും എം വി ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി വർഗീയതല്ല എന്ന് ലീഗ് കോൺഗ്രസ് ബന്ധത്തിലെ അവസരങ്ങളും ലീഗിനകത്തെ ആഭ്യന്തര പ്രതിസന്ധിയും ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സി പി ഐ എം നിലപാട് വിലയിരുത്തപ്പെടുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ പിന്നോട്ട് സമയമാറ്റാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പൊതു യൂണിഫോമിന്റെ കാര്യത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞു സമയക്രമം മാറ്റുന്നതിനെതിരെ നിയമസഭയിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല ജെൻഡർ കൺഫ്യൂഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞാണ് പാർട്ടി പരിഷ്കരണത്തെ എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ വിമർശിച്ചത് ജെൻഡർ എന്നത് ജൈവശാസ്ത്രപരമാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് നോക്കിയിട്ട് ജെൻഡർ സർ എന്നാൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം സർ സ്കൂൾ ടൈമിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശം വന്നിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഒരു മണി അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതൊരു തീരുമാനമായി എടുത്തിട്ടേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ് രാജ്ഭവനിലെ ക്രിസ്മസ് ആഘോഷ പരിപാടികളിലേക്കുള്ള ഗവർണറുടെ ക്ഷണം നിരസിച്ച് സർക്കാർ മറ്റന്നാൾ നടക്കുന്ന ആഘോഷത്തിൽ മന്ത്രിമാരും പങ്കെടുക്കില്ല പ്രതിപക്ഷ നേതാവ് സതീശനും വിട്ടുനിൽക്കും പരസ്പര ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും രാജ്ഭവനിലെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ക്ഷണിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കിയ ഗവർണറുടെ ക്ഷണം സ്വീകരിക്കേണ്ടതില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിലാണ് സർക്കാർ തർക്കം നിലനിന്നപ്പോഴും ഗവർണറോട് മമത കാട്ടിയ സർക്കാരിന്റെ മുൻകാല നിലപാട് ഒത്തുതീർപ്പെന്ന നിലയിൽ പ്രതിപക്ഷം പ്രചരിപ്പിച്ചിരുന്നു ഗവർണറുടെ നിലവിലെ ക്ഷണം സ്വീകരിച്ചാൽ അതും പ്രതിപക്ഷം ആയുധമാക്കാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാജ്ഭവനിലെ ആഘോഷത്തിൽ പങ്കെടുക്കില്ല പതിനാലാം തീയതി തിരുവനന്തപുരത്തില്ലാത്തതിനാൽ പങ്കെടുക്കില്ലെന്നാണ് വിശദീകരണം തിരുവനന്തപുരം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയ വൈസ് ചാൻസലർമാർക്ക് നേരിട്ട് വിശദീകരിക്കാനായി ഗവർണർ നടത്തിയ ഹിയറിംഗ് പൂർത്തിയായി നാല് വൈസ് ചാൻസലർമാർ നേരിട്ട് ഹാജരായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എത്തിയില്ല രാവിലെ പതിനൊന്നിന് രാജ്ഭവനിൽ ആരംഭിച്ച ഹിയറിംഗിൽ നാല് വി സിമാർ നേരിട്ട് പങ്കെടുത്തു കേരള മുൻ വി സി വി പി മഹാദേവൻപിള്ള ഡിജിറ്റൽ സർവകലാശാല വി സി സജീവ് ഗോപിനാഥ് ഓപ്പൺ സർവകലാശാല വി സി ഡോക്ടർ മുബാക് പാഷ കുസാറ്റ് വി സി ഡോക്ടർ മധു എന്നിവർ നേരിട്ടത് വിശദീകരണം നൽകി കാലിക്കറ്റ് മലയാളം സംസ്കൃതം സർവകലാശാല വി സിമാർക്ക് പകരം അഭിഭാഷകരാണ് ഹിയറിംഗിൽ പങ്കെടുത്തത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനോ അഭിഭാഷകനോ ഹിയറിംഗിനെത്തിയില്ല ഇക്കാര്യം അദ്ദേഹം രാജ്ഭവനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എം ജി സർവകലാശാല വി സി ഡോക്ടർ സാബു തോമസ് റഷ്യൻ സന്ദർശനത്തിലായതിനാൽ ഹിയറിംഗിൽ പങ്കെടുത്തില്ല ഹിയറിംഗിന് ശേഷം വിശദമായ റിപ്പോർട്ട് രാജ്ഭവൻ ഹൈക്കോടതിക്ക് കൈമാറും ട്വന്റി ഫോർ തിരുവനന്തപുരം കുഫോസ് വി സി നിയമനം റദ്ദാക്കിയ കോടതി വിധിക്കെതിരെ ഡോക്ടർ റിജി ജോൺ നൽകിയ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം തമിഴ്നാട് സർവകലാശാലയിൽ നിരവധി തവണ തല അന്വേഷണം നേരിട്ട ആളാണെന്നും സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് അവിടെ നിന്ന് ഡോക്ടർ റിജി ജോൺ രാജിവെക്കുകയായിരുന്നുവെന്നും എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു കുഫോസ് ഡീനായുള്ള റിജി ജോണിന്റെ നിയമനം യു ജി സിയുടെ ചട്ടപ്രകാരമല്ലെന്നും ഡോക്ടർ കെ കെ വിജയൻ എതിർ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇനി ശബരിമല വാർത്തകളിലേക്ക് ശരണം സന്നിധാനം ഔഷധി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഔഷധി ഔഷധമാണ് ഒരു കേരള സർക്കാർ സ്ഥാപനം ശബരിമലയിൽ തീർത്ഥാടക തിരക്കേറി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ഭക്തരാണ് ദർശനത്തിനെത്തുന്നത് തിരക്ക് ലഘൂകരിക്കാൻ പോലീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഘട്ടം ഘട്ടമായേ ഭക്തരെ കടത്തിവിടുന്നുള്ളൂ ഇതിനായി കൂടുതൽ പോലീസുകാരെ വിവിധയിടങ്ങളിലായി നിയോഗിച്ചു നിലവിൽ ശരംകുത്തി മുതൽ നിയന്ത്രണങ്ങളുണ്ട് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ കഴിഞ്ഞ ആറു മണിക്കൂറായി ലാഹ മുതൽ നിലയ്ക്കൽ വരെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് മഴയെ തുടർന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലെ മണ്ണിൽ വാഹനങ്ങളുടെ ടയറുകൾ താഴ്ന്നു പോകുന്നതും പാർക്കിങ്ങിന് മതിയായ സൗകര്യമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം ട്വൻറ്റി ഫോർ സന്നിധാനം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനെടുത്ത നടപടികൾ ഹൈക്കോടതിയിൽ വിശദീകരിച്ച് സർക്കാരും ദേവസ്വം ബോർഡും പതിനെട്ടാം പടിയിൽ പുതുതായി നൂറ് ഐ ആർ ബി ഉദ്യോഗസ്ഥരും മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ പോലീസുകാരെയും അധികമായി നിയോഗിച്ചു ചന്ദ്രാനന്ദൻ റോഡ് വഴി തീർത്ഥാടകരെ കടത്തിവിടില്ല ഇവിടെ നിയന്ത്രണത്തിനായി അധിക പോലീസിനെയും നിയോഗിക്കും സന്നിധാനത്തേക്കുള്ള പ്രവേശനവും മടക്കവും വൺവേ ആക്കിയെന്നും സർക്കാർ വ്യക്തമാക്കി സർക്കാർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ നാളെ അറിയിക്കണമെന്ന് ജില്ലാ കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിന് സൌകര്യമുണ്ടാകുമെന്ന് അനൌൺസ് ചെയ്യണമെന്നും കോടതി പറഞ്ഞു തിരക്ക് നിയന്ത്രിക്കാനെടുത്ത നടപടികൾ കാര്യക്ഷമമാക്കാനും കോടതി നിർദ്ദേശിച്ചു ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം സംബന്ധിച്ച വിഷയം ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ നോക്കാം ം സംഘർഷത്തിൽ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്ന് സർക്കാർ നിയമസഭയിൽ കേസുകൾ നിയമത്തിന്റെ വഴിക്ക് നടക്കുമെന്നും മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചു സമരം സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പും നിർമ്മാണ കമ്പനിയും നൽകിയ ഹർജികളിലുള്ള നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു വിഴിഞ്ഞം സമരത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികർക്കെതിരായ കേസ് നിയമാനുസൃത നടപടിയുടെ ഭാഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വിധി ലംഘിച്ചാണ് സമരം നടന്നത് ക്രമസമാധാന ലംഘനമുണ്ടായ കേസിൽ തുടർ നടപടികൾ പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു ആർച്ച് ബിഷപ്പിനെതിരെയുള്ള കേസ് പിൻവലിക്കുമോ എന്നത് സംബന്ധിച്ച അനൂപ് ജേക്കബിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയത് അതിനിടെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി സമരം പിൻവലിച്ച പശ്ചാത്തലത്തിലാണ് കോടതി കേസ് അവസാനിപ്പിച്ചത് ട്വന്റിഫോർ തിരുവനന്തപുരം സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി പി ആർ അപൂർണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല അനുമതി വൈകുന്നതിൽ രാഷ്ട്രീയമായ കാരണങ്ങളും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ മറുപടി പി സി വിഷ്ണുനാഥ് എംഎൽഎയുടെ ചോദ്യത്തിനാണ് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചത് നിയമപരമായാണ് തുക ചെലവഴിച്ചത് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതിനാലാണ് തുക ചെലവിട്ട് പ്രാരംഭ പ്രവർത്തനം നടത്തിയത് ഭൂമിക്രയവിക്രയത്തിന് സാങ്കേതിക തടസ്സങ്ങളില്ലാത്തതിനാൽ നിലവിലുള്ള ഉത്തരവ് പിൻവലിക്കേണ്ടതാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത് അതിനിടെ സിൽവർ ലൈൻ വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം അടുത്ത നീതി യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ തുടരന്വേഷണത്തിന് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ് വിദഗ്ധരടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തിയതായി പരാതിക്കാരി ഹർഷിനയെ മന്ത്രി നേരിട്ട് അറിയിച്ചു നടപടിയില്ലാത്തതിൽ പ്രതിഷേധവുമായ പരാതിക്കാരി എത്തിയതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ തുടർന്ന് ഹർഷീന പ്രതിഷേധം അവസാനിപ്പിച്ചു ട്വന്റി ഫോർ ആണ് വയറുവേദനയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഹർഷിന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടെന്ന കാര്യം മന്ത്രി തന്നെ അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ആരോഗ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക സംഘം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഹർഷിനയെ നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തി എന്നാൽ ഒന്നര മാസം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല മന്ത്രി നേരിട്ടിടപെട്ടതിനാൽ പുതിയ സമിതിയുടെ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ഹർഷീനയുടെ ഭർത്താവ് ആദ്യം നിയോഗിച്ച സമിതി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തത വരാത്തതിനെ തുടർന്ന് മന്ത്രി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു കത്രിക വയറ്റിൽ കുടുങ്ങിയ വാർത്ത ട്വന്റി ഫോർ ആയിരുന്നു പുറത്തു കൊണ്ടുവന്നത് ുംനിതാ കമ്മീഷനും വനിതാ കമ്മീഷനും നേരത്തെ ഇടപെട്ടിരുന്നു കോഴിക്കോട് അട്ടപ്പാടിയിൽ ഗർഭിണിയെ ആശുപത്രിയിലേക്ക് തുണിമഞ്ചലിൽ കെട്ടിച്ചുമെന്ന് കൊണ്ടുപോയ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ചീഫ് സെക്രട്ടറിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതിനിടെ ഗർഭിണിയെ മുന്നൂറ് മീറ്റർ മാത്രമാണ് തുണിമഞ്ചലിൽ ചുമന്നതെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാദം തള്ളി വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്തുവന്നു ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് കടുകുമണ്ണൂരിലെ സുമതിയെ പ്രസവ വേദനയെ തുടർന്ന് തുണിമഞ്ചലിൽ മൂന്ന് കിലോമീറ്ററോളം ചുമർന്ന് ആംബുലൻസിനടുത്തെത്തിച്ചത് എന്നാൽ ഈ വിവരം തെറ്റാണ് എന്നായിരുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം ഊരിൽ നിന്ന് മുന്നൂറ് മീറ്റർ നടന്ന് ഭവാനി പുഴ കടന്നാൽ റോഡിലെത്താമെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ വാദത്തെ പൂർണ്ണമായി തള്ളുകയാണ് വി കെ ശ്രീകണ്ഠനം വേണം മന്ത്രിയുടെ വാദം സുമതിയുടെ ഭർത്താവ് മുരുകനും തള്ളി മന്ത്രി പറയുന്ന പോലെ മുന്നൂറ് മീറ്റർ ദൂരമാണെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം നടന്നെത്താനുള്ള ദൂരെ ഞങ്ങൾ അങ്ങനെ കായലിൽ പൊക്കി കൊണ്ടുവരാനുള്ള ദൂരേ ഉള്ളൂ ട്വന്റി ഫോർ പാലക്കാട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പതിനൊന്ന് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനേര്പ്പെടുത്തിയ വിലക്ക് തുടരുകയാണ് തമിഴ്നാട്ടിൽ കരുതട്ട മാൻഡൌസ് ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലപ്പെട്ടുവെങ്കിലും ഇതിന്റെ ഭാഗമായുള്ള പടിഞ്ഞാറൻ കാറ്റുകളാണ് ഇപ്പോഴും മഴയ്ക്ക് കാരണം ചുഴി അറബിക്കടലിൽ പ്രവേശിക്കുന്നതോടെ വടക്കൻ കേരളത്തിൽ മഴ കനക്കും മധ്യ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ ലഭിക്കുന്നത് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കടലിലെ മോശം കാലാവസ്ഥയും കാറ്റും പരിഗണിച്ച് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ട്വന്റിഫോർ തിരുവനന്തപുരം ഗുജറാത്തിൽ ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ അധികാരമേറ്റു ഭൂപേന്ദ്ര പട്ടേലിനൊപ്പം മന്ത്രിമാരും ചുമതലയേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷം ആഘോഷമാക്കിയ ചടങ്ങിൽ രണ്ടാമതും ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി കൂടാതെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു കനുബായി ദേശായി ഋഷികേശ് പട്ടേൽ രാഘവ്ജി പട്ടേൽ ബൽവന്ത് സിംഗ് രാജ്പൂത് എന്നിവരുൾപ്പെടെയുള്ളവരാണ് സത്യവാദികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നൂറ്റി എൺപത്തിരണ്ടംഗ നിയമസഭയിൽ സീറ്റുകൾ നേടി റെക്കോർഡ് വിജയത്തോടെയാണ് ബി ജെ പി ഏഴാം തവണയും അധികാരത്തിലെത്തുന്നത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മന്ത്രിസഭയിലേക്ക് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും കായിക യുവജനക്ഷേമ വകുപ്പായിരിക്കും ഉദയനിധിക്ക് നൽകാൻ സാധ്യത ചില വകുപ്പുകളിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട് സഹകരണം വനം പുതിയ പദ്ധതികൾ നടപ്പാക്കൽ ടൂറിസം വകുപ്പുകളിലാണ് അഴിച്ചുപണി ഉണ്ടാവുക ഇതിൽ പുതിയ പദ്ധതികളുടെ നിർവ്വഹണം മുഖ്യമന്ത്രി ഏറ്റെടുക്കുമെന്നും സൂചനകളുണ്ട് ചില മന്ത്രിമാരുടെ വകുപ്പുകളിൽ കൂട്ടിച്ചെറുക്കലും ഉണ്ടാകും ജി എസ് ടി വിഷയത്തിൽ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് രേഖാപരമല്ലാത്ത കണക്കവകാശങ്ങളെന്ന് കേന്ദ്ര സർക്കാർ ജൂണിലെ കണക്കനുസരിച്ച് എഴുന്നൂറ്റി എൺപത് ദശാംശം നാല് ഒൻപത് കോടി മാത്രമായിരുന്നു കേരളത്തിന്റെ കുടിശ്ശിക എന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ വ്യക്തമാക്കി പുറത്തെ തണുപ്പിനെ എതിരിടുന്ന ചൂടായിരുന്നു ഇന്ന് ലോക്സഭയ്ക്ക് കുടിശ്ശിക സംബന്ധിച്ച കേരളത്തിന്റെ അവകാശവാദങ്ങളെ ധനമന്ത്രി സഭയിൽ തള്ളി കണക്കുകൾ സഭയിൽ പറയുമ്പോൾ പ്രതിപക്ഷം ബഹളം വെച്ച് തന്റെ സ്വരനാളി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന മന്ത്രിയുടെ ആക്ഷേപം സഭയെ ബഹളത്തിൽ മുക്കി രാജ്യസഭയിലും ശക്തമായ വാദപ്രതിവാദമാണ് ട്രഷറി പ്രതിപക്ഷ ബെഞ്ചുകൾ തമ്മിൽ ഉണ്ടായത് സോൺ വിഷയത്തിലെ കേരളത്തിന്റെ ആശങ്കകളിലേക്ക് ഇടതുപക്ഷ അംഗങ്ങൾ ഇന്ന് രാജ്യസഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്രം സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി ഡൽഹി പരിസ്ഥിതിയിലോല മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നിർണ്ണയിക്കുന്നതിനായി സർക്കാരിന്റെ ആകാശ സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവിയോൺമെന്റ് സെന്റർ തയ്യാറാക്കിയ ഏരിയൽ സർവേ റിപ്പോർട്ടാണ് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് റിപ്പോർട്ടിൽ നിർമ്മാണങ്ങൾ പരിസ്ഥിതി ലോല മേഖല ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രത്യേക ഇമെയിൽ തപാൽ വിലാസങ്ങളിലൂടെ ഈ മാസം വരെ പരാതികൾ അറിയിക്കാം പരാതികൾ കുടുംബശ്രീ വഴി സ്ഥലപരിശോധന നടത്തി ഫീൽഡ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് സർക്കാർ രൂപീകരിച്ച വിദഗ്ദ്ധ സമിതിയുടെ നീക്കം സമയപരിധി കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും ഫീൽഡ് സർവേ റിപ്പോർട്ട് വൈകുന്നുവെന്ന ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് സമിതി നടപടികൾ